2021 വർഷത്തെ യു എസ് എസ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 7-നാണ് പരീക്ഷ നടക്കുന്നത്. കുട്ടികൾ നല്ല തയ്യാറെടുപ്പോടുകൂടി പരീക്ഷയെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് നേടാൻ സാധിക്കും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് മുൻവർഷ ചോദ്യപേപ്പറുകൾ സംഘടിപ്പിച്ച് അതിലെ ചോദ്യോത്തരങ്ങളും മറ്റ് അനുബന്ധ വിവരങ്ങളും പഠിക്കുക എന്നതാണ്. അതിലൂടെ തന്നെ നല്ല ശതമാനം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ മുൻവർഷങ്ങളിൽ ചോദിച്ച ചില ചോദ്യോത്തരങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഈ ചോദ്യോത്തരങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏത് ദിവസമാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത്? ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടി ചോദ്യം ഇംഗ്ലീഷിലും പറയാം. വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഫാർമേഴ്സ് ഡേ ഇൻ കേരള? ചിങ്ങം ഒന്നാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത്. ചിങ്ങം ഫസ്റ്റ് ഈസ് സെലിബ്രേറ്റഡ് ആസ് ഫാർമേഴ്സ് ഡേ ഇൻ കേരള. ഇതോടൊപ്പം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ദേശീയ കർഷക ദിനമാണ്, നാഷണൽ ഫാർമേഴ്സ് ഡേ. അത് December 23 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്, നാഷണൽ ഫാർമേഴ്സ് ഡേ. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ഏത്? ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരള സ്റ്റേറ്റ്. ബുദ്ധമയൂരി അല്ലെങ്കിൽ പാപ്പിലിയോ ബുദ്ധയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്, ഒഫീഷ്യൽ ഫ്രൂട്ട് ഓഫ് കേരള ജാക്ക് ഫ്രൂട്ട്. സംസ്ഥാന മത്സ്യം കരിമീനാണ്. സ്റ്റേറ്റ് ഫിഷ് എന്നറിയപ്പെടുന്ന പേൾ സ്പോട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും, പേൾ സ്പോട്ട്. സംസ്ഥാന മൃഗം ആനയാണ്. ആനയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം കൂടിയാണ് ആന, നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ഓഫ് ഇന്ത്യ. അതും ആനയാണ്, എലിഫൻ്റാണ്. മൂന്നാമത്തെ ചോദ്യം, 200 രൂപ കറൻസി നോട്ടിൻ്റെ പുറകുവശത്ത് ആലേഖനം ചെയ്തിട്ടുള്ള ചരിത്ര സ്മാരകം ഏത്? ദ ഹിസ്റ്റോറിക്കൽ മോന്യുമെൻറ്റ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ ബാക്ക് സൈഡ് ഓഫ് ദ 200 രൂപി കറൻസി. മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപമാണ് 200 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചരിത്ര സ്മാരകം. 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് ചെങ്കോട്ടയാണ്, റെഡ് ഫോർട്ട്. ഒരു കറൻസി നോട്ടിൽ അതിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് 17 ഭാഷകളിലാണ്. നാലാമത്തെ ചോദ്യം, 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര്? നെയിം ദ റെസിപ്പിയൻ്റ് ഓഫ് ദ ജ്ഞാനപീഠ അവാർഡ് ഫോർ ദ ഇയർ 2019. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. അല്ലെങ്കിൽ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കാം, 55th ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാലും അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് അതിനുത്തരം. ഇതുവരെ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആദ്യം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്, രണ്ടാമത് ലഭിക്കുന്നത് എസ് കെ പൊറ്റക്കാടിനാണ്, തകഴി ശിവശങ്കരപ്പിള്ള, എം ടി വാസുദേവൻ നായർ, ഒ എൻ വി കുറുപ്പ് എന്നിവർക്കാണ് അക്കിത്തത്തിന് മുമ്പ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ്, അത് ഓർത്തു വെക്കണം, 20th ഇതിഹാസം, എപ്പിക് ഓഫ് ദ 20th century. എപ്പിക് ഓഫ് ദ 20th century അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഒരു പ്രധാനപ്പെട്ട കൃതി. കഴിഞ്ഞ വർഷങ്ങളിലെ പ്രധാനപ്പെട്ട പുരസ്കാര ജേതാക്കളുടെ പേരുകൾ പഠിച്ചു വെക്കാൻ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, 2022 അടുത്ത ഫിഫ ലോകകപ്പ് നടക്കുന്നത് എവിടെ വെച്ച്? ദ നെക്സ്റ്റ് ഫിഫ വേൾഡ് കപ്പ് 2022 ഈസ് ഷെഡ്യൂൾഡ് ടു ടേക്ക് പ്ലേസ് ഇൻ. ഖത്തറിൽ വെച്ചാണ് 2022 അടുത്ത ഫിഫ ലോകകപ്പ് നടക്കുന്നത്. 2020 ഒളിമ്പിക്സ് നടക്കേണ്ടിയിരുന്നത് എവിടെ വെച്ചാണ്? ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചായിരുന്നു നടക്കേണ്ടിയിരുന്നത്. എന്നാൽ COVID-19 തുടർന്ന് 2021 ഒളിമ്പിക്സ് മാറ്റിയിരിക്കുകയാണ്. 6th ചോദ്യം, ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടു ഹും ദ സ്ലോഗൻ ജയ്ഹിന്ദ് ഈസ് റിലേറ്റഡ് ടു?
സുഭാഷ് ചന്ദ്രബോസുമായാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ തന്നെ മറ്റൊരു മുദ്രാവാക്യമാണ് ദില്ലി ചലോ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാചകം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ ഷാൽ ഗിവ് യു ഫ്രീഡം. സുഭാഷ് ചന്ദ്രബോസ് നേതാജി എന്ന പേരിലും അറിയപ്പെടുന്നു. ഗാന്ധിജി ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന അഭിസംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസാണ്, ഇതും ഓർത്തു വെക്കണം. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി നടത്തിയ നിരാഹാര സമരം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ദ ഫസ്റ്റ് ഹംഗർ സ്ട്രൈക്ക് ഓഫ് ഗാന്ധിജി ഇൻ ഇന്ത്യ ഈസ് അസോസിയേറ്റഡ് വിത്ത്. അഹമ്മദാബാദ് മിൽ പണിമുടക്കിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നിരാഹാര സമരം നടത്തിയത്. ഇത് നടക്കുന്നത് 1918. ഇവിടെ മറ്റൊരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം, ദ ഫസ്റ്റ് സത്യാഗ്രഹ ഓഫ് ഗാന്ധിജി ഇൻ ഇന്ത്യ, അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അത് നടക്കുന്നത് 1917, ബീഹാറിലാണ് ചമ്പാരൻ. എട്ടാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആര്? ഹു ഈസ് ദ പ്രസൻറ്റ് റിസർവ് ബാങ്ക് ഗവർണർ? ശക്തികാന്ത് ദാസാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ. മുംബൈയാണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. 1935 റിസർവ് ബാങ്ക് സ്ഥാപിതമാകുന്നത്. റിസർവ് ബാങ്ക് അറിയപ്പെടുന്നത് ബാങ്കേഴ്സ് ബാങ്ക് എന്നാണ്, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു ബാങ്കാണ് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇത് സ്ഥാപിതമായത് 1982. ഇതിൻ്റെ ആസ്ഥാനം, നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണെന്നറിയോ? അത് SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് SBI. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഹു ഈസ് നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ദി ആർക്കിടെക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ ആദ്യത്തെ നിയമവകുപ്പ് മന്ത്രിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരണി സഭ, ഓർത്തു വെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാണെന്നറിയോ? നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ ദിനം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഈസ് നവംബർ 26. പത്താമത്തെ ചോദ്യം, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം എത്ര? നമ്പർ ഓഫ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ടു ദ രാജ്യസഭ. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 12 രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്. ലോക്സഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് 2 രാജ്യസഭാ അംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 30. രാഷ്ട്രപതിയാവുന്നതിനും ഗവർണറാവുന്നതിനും വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 35. എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25. ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.